ഉണ്ടാവും. അതാണ് ഒരു മന്ത്രി, അതാണ് ഒരു മന്ത്രി. ജനങ്ങൾ വോട്ട് മേടിച്ച അധികാര കസേരയിൽ ഇരിക്കുന്ന ഓർക്കണം, ഞാനിവിടെ എങ്ങനെ വന്നു. അതാണ് മന്ത്രി. അത് ആരും ഏത് പാർട്ടിയിലുള്ളവരെയാലും ഞങ്ങൾ അംഗീകരിക്കും. അതാണ് മന്ത്രി. നീട്ടിച്ച അവസ്ഥ കണ്ടോ? ആ റോഡിന്റെ അവസ്ഥ കണ്ടോ? ഒരു ഓട്ടോ വിളിച്ച വരത്തില്ല, ഒരു ഓട്ടോ വിളിച്ച വരത്തില്ല, അതിനോടൊന്നും ഓട്ടോ വിളിച്ച പോകത്തില്ല. എന്താ വണ്ടികൾ മൊത്തം പണി, എത്ര പേര് മറിഞ്ഞു വീണു, എത്ര പേരെ കാലടിച്ചു. ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് സാറേ, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. നിർത്താൻ സാറ് പറയുന്നു. സാറ് പറഞ്ഞു സാറാ റോഡിന്റെ അവസ്ഥ ഒന്ന് വന്ന് കാണും സാറേ. സാറൊന്ന് വന്ന് കണ്ടിട്ട് പറ വിളിച്ച് ജയിലിട്ടാലും വലിയ പ്രശ്നമില്ല. പൊതുജനങ്ങൾക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടി മാത്രമല്ല, ദിവസവും അതിനോട് കണ്ട് കഷ്ടപ്പെടുവോ ഞങ്ങള്. 10 മണി മുതൽ സാറിന്റെ ബൈക്ക് കഴിഞ്ഞ് ഇവിടെ നിൽക്കുക. നിർത്താറോ ആർക്കും പറ്റും, നിർത്താറും ചെയ്യാൻ ആർക്കും പറ്റും. ഞാൻ 5 വർഷം ചെയ്തതാ, ഞാൻ 5 വർഷം ചെയ്തതാ. ജനങ്ങൾക്ക് വേണ്ടി തന്നെ വിൽക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി തന്നെ. അവിടെയാണ് അതാണ് അറിയാമോ ന്യായമായ കാര്യമാണ്. എനിക്ക് വേറെ ഒന്നും അല്ല പ്രശ്നം. ആ മുസ്ലിം സ്ട്രീറ്റ് പാലത്തിന്റെ അവിടെ വെള്ളക്കെട്ടി, ആ റോഡിന്റെ അവസ്ഥ, നിങ്ങൾ എല്ലാവരും അതുവഴി വരുന്നവരാണ്, അതുവഴി വരുന്നവരാണ്. ഞങ്ങൾക്ക് പൊടിവെച്ച കാറൊന്നുമില്ല പോവാന്. ഞങ്ങൾക്ക് ഓട്ടോ വെച്ച ടൂ വീലറേ ഉള്ളൂ. അല്ലെങ്കിലൊന്ന് പോവാന്. അവിടെ പച്ചത്തിൽ എത്ര പേര് ഡെയിലി വീണോണ്ടിരിക്കുന്നു, കഷ്ടം. ഇതൊക്കെ ഭീഷണിപ്പെടുത്തി എന്തുവാ നമ്മളെ മുണ്ടായത്തം കാണിച്ചു ജയിലിലടപ്പിക്കാമോ? ന്യായമായ കാര്യത്തിലാണ് വന്നത്. നമസ്കാരം. കൊട്ടാരക്കരയിൽ കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്യാനെത്തിയ കെ എൻ ബാലഗോപാലിനെ ഒറ്റയ്ക്ക് തടയുന്ന വനിതയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കൊട്ടാരക്കരയിലെ റോഡുകളുടെ ദുരവസ്ഥയെപ്പറ്റി പറയുകയാണ് യുവതി. കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനത്തിനെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ യുവതി സ്ഥലത്ത് എത്തിയിരുന്നു. എന്നാൽ മന്ത്രി എത്താറായതോടെ പോലീസ് ഏമാന്മാർക്ക് ഹാലിളകി. ഇരട്ട ചങ്ങന്റെ ചങ്കല്ലേ വരുന്നത്. അങ്ങനെ യുവതിയെ തടയാൻ ശ്രമിക്കവെയാണ് യുവതി സർക്കാരിനെതിരെയും മന്ത്രിക്കെതിരെയും ആഞ്ഞടിച്ചത്. ജനങ്ങളുടെ വോട്ട് കിട്ടി ജയിച്ച ഓരോ നേതാക്കളും എങ്ങനെയായിരിക്കണമെന്ന് യുവതി പറയുന്നുണ്ട്. കൂടാതെ കൊട്ടാരക്കരയിൽ ഉണ്ടാകുന്ന റോഡ് അപകടങ്ങളെപ്പറ്റിയും റോഡിന്റെ അവസ്ഥയെപ്പറ്റിയും യുവതി തുറന്നടിക്കുന്നു. ക്ഷമയ്ക്കൊരു പരിധിയുണ്ടെന്നും തങ്ങൾ കൊടിവെച്ച കാറിലല്ല പറക്കുന്നതെന്നും യുവതി പറയുന്നു. എന്തായാലും പലരും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് യുവതിയും പറയുന്നതെന്നാണ് വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ അഭിപ്രായപ്പെടുന്നത്. ഇതാണ് നാരീശക്തിയെന്നും ആരായാലും പ്രതികരിക്കണമെന്നുമാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും 2 പിണറായി സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അത്ര വലിയ മതിപ്പില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അഴിമതിയും കെടും കാര്യസ്ഥതയും കൊണ്ട് കേരളത്തെ കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് തള്ളിവിടുകയാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള 2-ാം ഇടത് സർക്കാർ. തോമസ് ഐസക്കിന്റെ തനി ആവർത്തനം പോലെ കൃത്യമായ ആസൂത്രണമില്ലാതെയാണ് കെ എൻ ബാലഗോപാലും പ്രവർത്തിക്കുന്നത്. ഇതുതന്നെയാണ് ജനരോക്ഷങ്ങൾക്കുള്ള കാരണവും. വെബ് ഡെസ്ക് തതുമൈ ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.